ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് എക്സാം ടിപ്സ്. നമ്മളോട് പരിചയപ്പെടുത്തുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. വരാൻ പോകുന്ന എൽഡിസി എൽഎച്ച്എസ് പരീക്ഷ ഗുണപ്രദം എന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, അവയുടെ ഫലാസിക്ക് പ്രകാരമുള്ള ഉത്തരങ്ങൾ, എന്തെങ്കിലുമൊക്കെ അനുബന്ധ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെടുത്തി അന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്, റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ അരി, ചോളം, ഗോതമ്പ് എന്നിവ ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യ ധാന്യ എ ടി എം ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഫറൂഖ് നഗറിലുള്ള റേഷൻ കടയിലാണ് സ്ഥാപിച്ചതെന്ന് ആ ഒരു സമയത്ത് നമ്മൾ കറണ്ട് അഫെയർസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹരിയാനയിലെ ഗുരുഗ്രാം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഹരിയാനയിലെ ഗുരുഗ്രാം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ പരീക്ഷകളൊക്കെ ഇനി അങ്ങോട്ട് ഈ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യം എന്ന തരത്തിൽ നമുക്ക് പല ചോദ്യങ്ങളും കാണാൻ പറ്റും. അത്തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മളിവിടെ ഒന്നാമതായിട്ട് പരിചയപ്പെടുന്നത് സമുദ്രയാനെ കുറിച്ചാണ്. വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാന ഒന്നാണ് സമുദ്രയാനുമായി ബന്ധപ്പെട്ടത്. ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യ ദൗത്യമാണ് സമുദ്രയാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആഴക്കടൽ മനുഷ്യ ദൗത്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഴക്കടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണ് മത്സ്യ 6000 എന്ന് പറയുന്നത്. ഇതെന്താണ്? സബ്മേഴ്സിബിൾ വാഹനമാണ്. ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെടുന്ന സബ്മേഴ്സിബിൾ വാഹനമാണ് ഇത്. 6000 എന്നവിടെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 6000 മീറ്റർ താഴ്ചയിലേക്കാണ് എത്ര പേരെ കൊണ്ടുപോകുന്നത്? 3 പേരെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സമുദ്രയാൻ എന്ന പേരാണ് പഠിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ആഴക്കടൽ മനുഷ്യ ദൗത്യമാണ് മത്സ്യ 6000 എന്ന വാഹനം ഉപയോഗിച്ചാണ് 6000 മീറ്റർ താഴ്ചയിലേക്ക് 3 പേരെ കൊണ്ടുപോകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇത് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് മത്സ്യ 6000 എന്ന ഈ ഒരു വാഹനമൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സമുദ്രയാൻ. സമുദ്രയാനുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വേണമെങ്കിലും ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതുമായി കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ചോദ്യം പരിചയപ്പെടുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദ്വാരക എക്സ്പ്രസ് വേ ആണ്. നോർത്തേൺ പെരിഫറൽ റോഡ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. നോർത്തേൺ പെരിഫറൽ റോഡ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇത് നോർത്തേൺ പെരിഫറൽ റോഡ് എന്നും എന്താണ് അറിയപ്പെടുന്നുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഏതെന്നാണ്? ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി മധ്യപ്രദേശിലെ സാഞ്ചിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാന്ന് ചോദിച്ചാൽ ഒരിക്കലും മറക്കാതെ പഠിച്ചു വെക്കുക, സാഞ്ചിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം ഏതാണ്? നമ്മുടെ സാഞ്ചിയാണെന്ന കാര്യം ഓർക്കുക. എവിടെയാണത്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ്, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ എവിടെയാണ്? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിലാണ് സബർമതി മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഹബിലാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ എവിടെയാന്ന് വെച്ചാൽ അത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിലെ സബർമതി മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഹബിലാണ് നിലവിൽ വരുന്നത്. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന മുംബൈ ടു അഹമ്മദാബാദ്, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കാൻ പോകുന്നത് മുംബൈ ടു അഹമ്മദാബാദ് ആണ്. നമ്മുടെ രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ജപ്പാനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ അഹമ്മദാബാദിലാണ് വരുന്നത്. സബർമതി മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഹബിലാണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് ഈ റൂട്ടാണ്. അതോടൊപ്പം തന്നെ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജപ്പാനാണെന്ന കാര്യം ഓർക്കണം. അടുത്തതും പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, 1,00,000 കോടി രൂപ വിപണി മൂല്യം പിന്നിട്ട ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ് നമ്മുടെ ചോദ്യം. 1,00,000 കോടി രൂപ വിപണി മൂല്യം പിന്നിട്ട ആദ്യത്തെ ഇന്ത്യൻ വിമാന കമ്പനി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇൻഡിക്കോയാണ്. ഇൻഡിക്കോ എന്ന വിമാന കമ്പനിയാണ് 1,00,000 കോടി രൂപ വിപണി മൂല്യം പിന്നിട്ട ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി.
100,000 കോടി രൂപ വിപണി മൂല്യം പിന്നിട്ട ആദ്യ ഇന്ത്യൻ വിമാന കമ്പനിയാണ് ഇൻഡിക്കോ എന്ന കാര്യം ഓർത്തിരിക്കുക. കേരള പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. മുത്തമിഴ് സെൽവി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് വനിതയാണ് മുത്തമിഴ് സെൽവി. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് വനിതയാണെന്ന കാര്യം ഓർത്തിരിക്കണം. ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് എം വി എംപ്രസ് എന്ന് പറയുന്നത്. എം വി എംപ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പലാണ്. എം വി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ചെന്നൈ മുതൽ ശ്രീലങ്ക വരെയാണ് ഇത് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എം വി എംപ്രസ് എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പലാണ് എം വി എംപ്രസ് എന്ന് പറയുന്നത്. ഇത് സർവീസ് നടത്തുന്നത് ചെന്നൈ മുതൽ ശ്രീലങ്ക വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ന് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ കർജാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് അത് നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ കർജാട്ടിലാണ് ഇത് നിലവിൽ വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന മഹാരാഷ്ട്രയിലെ കർജാട്ടിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പരീക്ഷ ചോദിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ് ടു വാൾക്ക് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പഞ്ചാബാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പൂർണ്ണമായും ഇ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യത്തെ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് വെച്ചാൽ അത് ജമ്മു കാശ്മീരാണ്. ഇനി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലേനെയാണ്. ദ സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് ഇതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി കുളത്തൂപ്പുഴയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ചോദിച്ചാൽ അത് കുളത്തൂപ്പുഴയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലമാണ്. ദ സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ഈ ലക്ഷ്യം കൈവഴിച്ചത്. ഒപ്പം കുളത്തൂപ്പുഴ എന്താണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കേരള ഹൈക്കോടതി എന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം പരിചയപ്പെടാം. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി ഏത്? ഹൈദരാബാദ് എന്ന ചോദ്യം കിട്ടുന്ന ഒരു ഉത്തരം കൂടി പരിചയപ്പെടാം. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം നിലവിൽ വന്നത് ഹൈദരാബാദിലാണ്. പിൻവലിക്കാൻ കഴിയുന്ന സ്വർണ്ണ നാണയത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 0.5 ഗ്രാമും അതേപോലെ തന്നെ 100 ഗ്രാം വരെ, അതായത് 0.5 ഗ്രാം മുതൽ 100 ഗ്രാം വരെയാണ് നമുക്ക് ഇതിലൂടെ പിൻവലിക്കാൻ പറ്റുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം എവിടെയാണ് വന്നത്? ഹൈദരാബാദ്. 0.5 ഗ്രാം മുതൽ 100 ഗ്രാം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗോൾഡ് എ ടി എമ്മിലൂടെ പിൻവലിക്കാൻ പറ്റുമെന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുബന്ധമായിട്ട് പരിചയപ്പെടുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി. ഇനിയും നമുക്ക് ഇന്ത്യയിലെ ആദ്യം അതുപോലെ തന്നെ ഇതുപോലുള്ള ഫാക്ടുകളൊക്കെ നമുക്ക് പരിചയപ്പെടാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ ഇതുപോലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ അനുബന്ധമായിട്ട് നമുക്ക് പരിചയപ്പെട്ട് വെക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയും കാര്യങ്ങളോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. അത് ഒന്നും കൂടെ കണ്ട് ഒന്ന് പഠിച്ചു വെക്കുക. കാരണം പരീക്ഷയ്ക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.